എനിക്ക് തോന്നുന്നു ഈ 2017 എന്നുള്ളൊരു ഇയർ എനിക്ക് ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഇയറാണ്. കാരണം ഒരുപാട് പടങ്ങൾ, ഇപ്പോൾ ഇത് മൂന്നാമത്തെ സിനിമയാണ് റിലീസാവുന്നത്. ഇയറിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ അതേ കണ്ണിൽ നിന്നിട്ട് തമിഴ് മൂവി റിലീസായി. അതിന് ഭയങ്കര ഒരു റെസ്പോൺസ് ആയിരുന്നു. കാരണം അതിൽ ഞാൻ വില്ലനായിട്ടാണ് ചെയ്തത്, നെഗറ്റീവ് ഷെയ്ഡായിരുന്നു. അപ്പോൾ പേടിച്ച് പേടിച്ചാണ് ചെയ്തത്. ആ ഒരു ക്യാരക്ടർ വസുന്ധര എന്നുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ പേടിച്ച് പേടിച്ചാണ് ചെയ്തത്. പക്ഷെ പടം റിലീസായി കഴിഞ്ഞപ്പോൾ എനിക്ക് അതിന് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസസ് ഒക്കെ വന്നു. അപ്പോൾ അതന്നെ വലിയൊരു കാര്യമായിട്ട് തോന്നുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലക്ഷ്യം റിലീസായി, പച്ചയൻസ് റിലീസായി, ഇനിയും രണ്ട് മൂന്ന് പടങ്ങളും കൂടെ റിലീസാവാനിരിക്കണം. സോ എനിക്ക് തോന്നുന്നു 2017 ആണ് ഇതുവരെ എൻ്റെ കരിയറിൽ ബെസ്റ്റ് ഇയർ എന്ന് പറയാൻ തോന്നുന്നു. ആക്ച്വലി ഫാസിൽ സാറിൻ്റെ പടം കഴിഞ്ഞിട്ട് എനിക്ക് മലയാളത്തിൽ ഓഫേഴ്സ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഫാസിൽ സാറിൻ്റെ പടം അത്ര നന്നായിട്ട് പോകാത്തതുകൊണ്ട് അടുത്ത് വരുന്ന ഓഫേഴ്സും അതുപോലൊക്കെ തന്നെയായിരുന്നു. അപ്പം ഞാൻ ചെയ്യണോ വേണ്ടോ തിരിച്ച്, ഞാൻ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ബേസിക്കലി. സോ അതിൽ പോകാമെന്ന് വെച്ചിരിക്കുമ്പോഴാണ് നെടുഞ്ചാലൻ മൂവി വന്നത്. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ കൃഷ്ണ സർ ജില്ലിന് ഒരു കാതൽ പടത്തിൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ അത് മാത്രമേ ഞാൻ കേട്ടുള്ളൂ, എന്താ ഏതാന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഈ പെർഫോമൻസ് ഓറിയൻറ്റഡ് അങ്ങനെയൊന്നും മനസ്സിലില്ല. ചെന്ന് കണ്ടു ക്യാരക്ടറിനെ നോക്കിയാന്ന് പറഞ്ഞു. മങ്ക എന്നായിരുന്നു ക്യാരക്ടറിൻ്റെ പേര്. കണ്ടിട്ട് ഒരു അതിനൊരു പ്രിപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അത്ര എനിക്കറിയാവൂ, പക്ഷെ ആ പ്രിപ്പറേഷൻ ഇത്രയും വലിയതെന്ന് അറിഞ്ഞില്ലായിരുന്നു. ഒരു 6 മന്ത്സ് എടുത്തു ആ ഒരു പ്രിപ്പറേഷൻസിന്. നന്നായിട്ട് വണ്ണം വെച്ചിട്ട് ആ സ്ലാങ് പഠിച്ചിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ദാബയിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയായിട്ടായിരുന്നു. അപ്പോൾ അത് വീണു കിട്ടിയൊരു ഭാഗ്യമാണെന്ന് പറയാം. കാരണം ഒട്ടും പ്രതീക്ഷിക്കാണ്ട് വന്നാണ് ഇത്രയൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ്. ഒരു സാധാരണ ഹീറോയിൻസ് പറയുമ്പോൾ ഒരു പക്ക കമേഴ്ഷ്യൽ ഹീറോയുടെ കൂടെ ആടിപ്പാടി നടക്കുന്നതൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് ഹീറോയിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടോ അത്രയും നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ അത് ദൈവാധീനം എന്നാണ് പറയാൻ പറ്റുക. അത് നന്നായിട്ട് പോയി. ആ ഒരു പടം നല്ല ക്രിട്ടിക്കലി അക്ലെയിംഡ് ആയിരുന്നു, അതേപോലെ എൻ്റെ ഒരു ക്യാരക്ടറിനും. അതന്നെ ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. മലയാളത്തിൽ ഇപ്പോൾ രണ്ട് പടങ്ങൾ റിലീസായിരിക്കുകയാണ്, ലക്ഷ്യവും അച്ചായൻസും. ഇനിയിപ്പോൾ റിലീസാവാനുള്ള തമിഴിൽ രണ്ട് പടങ്ങളാണ്, വല്ലവനക്കും വല്ലവൻ എന്ന് പറഞ്ഞിട്ട് ബോബി സിനിമയുടെ കൂടെ ഒരെണ്ണം, പിന്നെ ഘട്ടം എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം. പിന്നെ തമിഴിൽ ഇപ്പോൾ ഒരു പടത്തിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു, ഇരവാക്കാലം എന്ന് പറഞ്ഞിട്ട് മായ പടത്തിൻ്റെ ഡയറക്ടറിൻ്റെ. അതുകൂടാണ്ട് ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോണു. മലയാളത്തിൽ അറ്റ്ലീസ്റ്റ് വേറെ ഒന്നും സൈൻ ചെയ്തിട്ടില്ല, ഉടനെ തന്നെ സൈൻ ചെയ്യുമെന്ന് തോന്നുന്നു. ഇതൊക്കെയാണുള്ള പ്രൊജക്ട്സ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എന്തൊക്കെയുള്ള അഭിപ്രായങ്ങൾ എന്ന് വെച്ചാൽ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ അറിയിക്കാം, മീൻസ് മെസ്സേജ് അയക്കുക, ഞാനും തിരിച്ച് റിപ്ലൈ അയക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് എന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ബൈ.